ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം നവംബർ 14. അലഹബാദിലെ കാശ്മീരി പണ്ഡിറ്റ് കുടുംബത്തിൽ മോത്തിലാൽ നെഹ്റുവിൻ്റെയും സ്വരൂപ റാണിയുടെയും മകനായി 1889 നവംബർ 14 ജനനം. ലണ്ടനിലെ പ്രശസ്തമായ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നിന്ന് ബിരുദം കരസ്ഥമാക്കിയ അദ്ദേഹം ഇന്നർ ടെമ്പിളിൽ വക്കീൽ പരിശീലനം പൂർത്തിയാക്കി ഇന്ത്യയിലേക്ക് വന്നു. അലഹബാദ് കോടതിയിൽ അഭിഭാഷകനായി ഉദ്യോഗം ആരംഭിച്ചുവെങ്കിലും ഇവിടെ നിന്ന് രാഷ്ട്രീയത്തിലേക്കും ഗാന്ധിജിയോടൊപ്പം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലും നിർണായക പങ്കുവഹിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവർക്ക് വിദ്യാഭ്യാസം പരിചരണം നൽകുന്നതിനും വേണ്ടി ആചരിച്ചു വരുന്ന ദിവസമാണ് ശിശുദിനം. ഇന്ത്യയിൽ നവംബർ 14 ശിശുദിനം ആഘോഷിക്കുന്നത്. കുട്ടികളെ ഏറെ സ്നേഹിക്കുകയും അവർക്കു വേണ്ടി സമയം കണ്ടെത്തുകയും ചെയ്ത ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് നാം ശിശുദിനമായി ആഘോഷിക്കുന്നത്. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാരെന്ന് വിശ്വസിച്ചിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. കുട്ടികളുടെ അവകാശങ്ങളെപ്പറ്റി നാം എല്ലാവരും ബോധവാന്മാരാകണം. നല്ല ഭക്ഷണം കഴിച്ച് ആരോഗ്യത്തോടെ ചൂഷണത്തിനിരയാകാതെ കുഞ്ഞുങ്ങൾ വളരുന്നതിനുള്ള എല്ലാവിധ സാഹചര്യവും ഒരുക്കപ്പെടണം. ആ ഉത്തരവാദിത്തം നാം എല്ലാവരും ഏറ്റെടുക്കണം. അതിനായി നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം. ജയ് ഹിന്ദ്. ബഹുമാന്യരായ ഹെഡ് മാസ്റ്റർ, PTA പ്രസിഡന്റ്, വാർഡ് മെമ്പർ, അധ്യാപകരെ, അനധ്യാപകരെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, രക്ഷിതാക്കളെ, ഇന്ന് നവംബർ 14 ശിശുദിനമാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് നാം ശിശുദിനമായി കൊണ്ടാടുന്നത്. പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ ജവഹർലാൽ നെഹ്റു കുട്ടികളെ വളരെ സ്നേഹിക്കുകയും ആ കുട്ടികളുടെ വാത്സല്യവും കാണിച്ചിരുന്നു. കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ ക്ഷേമത്തിനും അവരുടെ ആരോഗ്യത്തിനും അവരുടെ സംരക്ഷണത്തിനും പ്രത്യേക പരിഗണന നൽകിയിരുന്നു. ഒരിക്കൽ അദ്ദേഹം പറഞ്ഞിരുന്നു, ഈ കുട്ടികളാണ് നാളത്തെ രാഷ്ട്രത്തിൻ്റെ ഭാവി വാഗ്ദാനങ്ങൾ, ഇവരാണ് നമ്മുടെ രാഷ്ട്രം നാളെ നയിക്കേണ്ടവർ. അതുകൊണ്ട് കുട്ടികൾക്ക് നമ്മൾ വിദ്യാഭ്യാസം സംരക്ഷണവും നമ്മൾ കൊടുക്കണം. ഈ കൊറോണ കാലഘട്ടത്തിൽ നമ്മൾക്ക് കുട്ടികൾക്ക് ശരിയായ രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. എന്നാലും ഈ ദിനത്തിൻ്റെ ഓർമ്മ ദിവസം നമ്മൾ കുട്ടികളുടെ കാര്യം പ്രത്യേകം പരിഗണിക്കണം. അവർക്ക് നമ്മൾ സ്നേഹവും വാത്സല്യവും കൂടെ നല്ല വിദ്യാഭ്യാസവും അവർക്ക് കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം. ഈ ചുരുങ്ങിയ സമയത്തിൽ കൂടുതൽ പറയുന്നില്ല. ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ശിശുദിന ആശംസകൾ നേരുന്നു. ജയ് ഹിന്ദ്. ഏറ്റവും ബഹുമാനമുള്ള സ്കൂൾ മാനേജർ ഷംസുദ്ദീൻ സാഹിബ്, സ്കൂൾ HM മജീദ് സർ, പ്രിയമുള്ള PTA ഭാരവാഹികളെ, സ്നേഹം നിറഞ്ഞ അധ്യാപിക അധ്യാപകന്മാരെ, പ്രിയമുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നവംബർ 14 നമ്മൾ ശിശുദിനമായി ആഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്കൂളുകളിൽ കഴിഞ്ഞ വർഷം വരെ വ്യത്യസ്തങ്ങളും വൈവിധ്യങ്ങളുമായ പരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ട് നടപ്പിലാക്കിക്കൊണ്ടിരുന്നു. കുട്ടികളുടെ പ്രസംഗ മത്സരങ്ങൾ, അതുപോലെ തന്നെ ഘോഷയാത്രകൾ, വർണ്ണശബളമായ പരിപാടികളാണ്
കഴിഞ്ഞ വർഷം വരെ നമ്മുടെ സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഈ ഒരു കോവിഡ് പശ്ചാത്തലത്തിൽ പരിപാടികളെല്ലാം നടക്കുന്നത് ഓൺലൈനായിട്ടാണ്. അതും വളരെ സജീവമായി നമ്മുടെ സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടും നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു ദിവസത്തിൽ കുട്ടികളുടെ സുരക്ഷയും അവരുടെ വിദ്യാഭ്യാസവും അവരുടെ സ്വാതന്ത്ര്യവുമെല്ലാം മുൻനിർത്തിക്കൊണ്ടുള്ള പരിപാടികളും പ്രവർത്തനങ്ങളുമാണ് നടക്കേണ്ടത്. നമുക്കറിയാം, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യം എന്ന് പറയുന്നത് അതിസങ്കീർണങ്ങളായ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ് എന്ന് ചോദിച്ചാൽ, യഥാർത്ഥ ധാർമ്മിക അടിത്തറയിൽ നിന്നുകൊണ്ട് ദിശാബോധത്തോടുകൂടി നമ്മുടെ കുട്ടികളെ ഈ കാലഘട്ടത്തിൽ വളർത്തിയെടുക്കുക എന്നതാണ് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി. കാരണം ഇന്ത്യയിൽ ഏറ്റവും അധികം ആത്മഹത്യകൾ നടന്നുകൊണ്ടിരിക്കുന്ന 5 സംസ്ഥാനങ്ങളിൽ ഒന്നാണ് പ്രബുദ്ധ സാക്ഷര കേരളമായ നമ്മുടെ നാട്. അതിന്റെ കാരണങ്ങൾ എന്താണ് എന്ന് നാം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ഉത്തരമുണ്ട്. കാരണം ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണങ്ങൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ അതിജീവിക്കാൻ കഴിയാത്ത ഒരു വിഭാഗം ആളുകൾ അത്തരം സന്ദർഭങ്ങളിൽ ഉൾവലിഞ്ഞുകൊണ്ട് മറ്റേതോ മാർഗങ്ങളിലേക്ക് അഭയം തേടുന്ന ഒരവസ്ഥയുണ്ടാവും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കുട്ടികളെ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും എങ്ങനെ അതിജീവിക്കാൻ അവർക്ക് സാധിക്കുമെന്നുള്ള ഉത്തമ മാതൃക കൊടുക്കേണ്ടത് മാതാപിതാക്കളും അവരെ പഠിപ്പിക്കുന്ന അധ്യാപിക അധ്യാപകന്മാരുമാണ്. തോൽക്കുന്നിടത്ത് എഴുന്നേറ്റ് നിന്ന് ഓടാനുള്ള ഇച്ഛാശക്തി തീർച്ചയായും നമ്മുടെ കുട്ടികൾക്ക് നാം പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അതിനുള്ള കരുത്ത് അവർക്ക് നേടിയെടുക്കേണ്ടതുണ്ട്. ഈ നവംബർ 14 ശിശുദിനത്തിൽ നമുക്ക് നൽകാൻ സാധിക്കുന്ന ഒരു സന്ദേശവും തീർച്ചയായും ഇത് തന്നെയാണ്. കൂടുതൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും എന്റെ PTAയുടെയും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എന്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ചാച്ചാജിയുടെ ജന്മദിനമായി ആഘോഷിക്കുന്നത് നവംബർ 14 അന്നേ ദിവസമാണ് നമ്മൾ ശിശുദിനമായി ആഘോഷിക്കുന്നത്. ഇന്ന് ഞാൻ ഇവിടെ പാടാൻ പോകുന്നത് ചാച്ചാജിനെ കുറിച്ചൊരു പാട്ടാണ്. നെഹ്റുവിന്റെ ജന്മനാൾ നാം നമിക്കും നല്ല നാൾ, നമ്മിലുള്ള തിന്മ മാറ്റി നന്മ നൽകും പുണ്യനാൾ. നേർവഴിക്കു നീങ്ങിട നാടി നന്മ കാത്തിട, നമ്മളെല്ലാം നെഹ്റു തീർത്ത നേരിൻ പാത ചാണ്ടണം. നല്ല വിദ്യ നേടണം, നീതിബോധം കാക്കണം, നല്ലവരായി നമുക്ക് ചുറ്റും നന്മയാൽ നിറക്കണം, നല്ലവരായി നമുക്ക് ചുറ്റും നന്മയാൽ നിറക്കണം. എല്ലാവർക്കും എന്റെ ശിശുദിന ആശംസകൾ. താങ്ക് യു. ചാച്ചാജി, നിന്റെ സ്വന്തം ചാച്ചാജി, നമ്മുടെ സ്വന്തം ചാച്ചാജി, നാട് പഠിച്ചു ചാച്ചാജി, നിന്നു ചാച്ചാജി, പുഞ്ചിരി നിന്നു ചാച്ചാജി, തൊപ്പി വച്ചു ചാച്ചാജി, നാട് നമ്മുടെ പഠിച്ചു ചാച്ചാജി. എന്റെ പെരുന്നാളാണ് നെഹ്റു. കുട്ടികൾ ചാച്ചാജി എന്ന് വിളിക്കും. എനിക്ക് റോസാപ്പൂ വളരെ ഇഷ്ടമാണ്. നമസ്കാരം, എന്റെ പേര് വാസിം. ഞാൻ കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഒന്നാമൊരു പാട്ട് പറയാൻ വന്നിട്ടുണ്ട്. തുടങ്ങാം. മുത്തച്ഛൻ പള്ളിയില്ലാത്തൊരു മുത്തച്ഛൻ പിള്ളേർക്കൊന്നും ചങ്ങാതെ പിറന്ന വന്നിട്ട് ആരാണ് അറിയാമ? നമ്മുടെ ഗാന്ധി പൂപ്പൻ, നമ്മുടെ ഗാന്ധി പൂപ്പൻ. ഒരു നേരത്തെ വിശപ്പടക്കാൻ പാടുപെടുന്ന നിരാലംബമായ വാർദ്ധക്യം. Thank you.
ചാച്ചാജി
നമ്മുടെ സ്വന്തം ചാച്ചാജി.